ആദ്യത്തേത് സിംലിപാൽ ടൈഗർ റിസർവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയയുടെ അകത്ത് വലിയ രീതിയിൽ ഇൻബ്രീഡിംഗ് കാരണം കുറേയധികം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. സോ അത് മറികടക്കാനായിട്ടും ജനറ്റിക് ഡൈവേഴ്സിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടും കൂടുതൽ ഫീമെയിൽ ടൈഗേഴ്സിനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പം ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് സിംലിപാൽ ടൈഗർ റിസർവ്, നന്ദൻകാനൻ സുവോളജിക്കൽ പാർക്ക്, ഈ രണ്ട് പ്രൊട്ടക്റ്റഡ് ഏരിയാസിൻ്റെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണം. ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ അപ്രോച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ന്യൂസ് ബാക്ക്ഗ്രൗണ്ട് എന്താ നോക്കാം. ഒഡീഷയിലെ സിംലിപാൽ ടൈഗർ റിസർവ്, ഈ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയയുടെ അകത്ത് വലിയ രീതിയിൽ സ്യൂഡോമെലനിസ്റ്റിക് ആയിട്ടുള്ള ടൈഗേഴ്സിൻ്റെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏരിയ ഓഫ് കൺസേൺ. അപ്പം ഈ ഒരു പ്രശ്നം കാണിച്ചുകൊണ്ട് ഒഡീഷ ഗവൺമെൻറ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിക്ക് ഒരു കത്തെഴുതിയിരുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ഫീമെയിൽ ടൈഗേഴ്സിനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പം അതാണ് വാർത്തയുടെ ബാക്ക്ഗ്രൗണ്ട്. ഇതിൽ സ്യൂഡോമെലനിസ്റ്റിക് ടൈഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്യൂഡോമെലനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതൊരു മ്യൂട്ടേഷൻ ആണ്. ഓക്കെ, അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇൻബ്രീഡിംഗ് ആണ്. എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഇൻബ്രീഡിംഗ് കാരണമാണ് ഈ ഒരു മ്യൂട്ടേഷൻ സംഭവിക്കുന്നത്, സ്യൂഡോമെലനിസം എന്ന് പറയും. അപ്പം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് മെലാനിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മെലാനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കോംപ്ലക്ഷൻ, പിഗ്മെൻറ്റേഷൻ, അതിന് കാരണമാവുന്നതാണ് മെലാനിൻ. അപ്പം അതിൻ്റെ എന്താ പറയുക, എമൗണ്ട് വർദ്ധിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, ബ്ലാക്ക് കളർ കൂടി വരുന്നു. ഓക്കെ, അപ്പം ഇത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ആവുന്നില്ല, ഇറ്റ്സ് എ സ്യൂഡോ മെലാനിസം ആണ്, വിച്ച് മീൻസ് ദാറ്റ് അവർക്ക് ബ്ലാക്ക് ആൻഡ് യെല്ലോ സ്ട്രിപ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ടൈഗേഴ്സിൻ്റെ എണ്ണം വർദ്ധിക്കുന്നതാണ് ഇപ്പം അതിൻ്റെ പരിഹാരമായിട്ട് NTCA എന്ത് ചെയ്യുന്നു, കൂടുതൽ ഫീമെയിൽ ടൈഗേഴ്സിനെ മറ്റ് ലാൻഡ്സ്കേപ്സിൽ നിന്നും ഈ ഒരു റിസർവിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നു. ഓക്കെ, അപ്പം ആ ഒരു ന്യൂസ് ബാക്ക്ഗ്രൗണ്ട് ആലോചിച്ചിരിക്കുക. അതുകൂടാതെ ഓൾ ഒഡീഷ ടൈഗർ എസ്റ്റിമേഷൻ റിപ്പോർട്ട് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. അത് പ്രകാരം ഈ ഒരു സ്റ്റേറ്റ് ഫോറസ്റ്റുകളിലായിട്ട് 30 ടൈഗേഴ്സിനെയാണ് കാണുന്നത്. അതിൽ 24 എണ്ണം അഡൽട്ട് ടൈഗേഴ്സ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ടൈഗർ പോപ്പുലേഷൻ ഈ ഒരു സിംലിപാൽ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ഫാക്റ്റ് കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. അപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സിംലിപാൽ ടൈഗർ റിസർവിനെ കുറിച്ച് ബേസിക് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതൊരു ടൈഗർ റിസർവ് മാത്രമല്ല, ഇതൊരു നാഷണൽ പാർക്കും അതുപോലെ തന്നെ ഒരു ബയോസ്ഫിയർ റിസർവ് കൂടിയാണ്. ഓക്കെ, ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഒഡീഷയിലെ മായൂർബഞ്ച് ഡിസ്ട്രിക്റ്റിലാണ്. ഏകദേശം 2750 സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ഏരിയ വരുന്നത്. ആൻഡ് ഇത് മായൂർബഞ്ച് എലിഫൻ്റ് റിസർവിൻ്റെ ഒരു ഭാഗമാണ്. ആൻഡ് ഇതിന് പേര് സിംലിപാൽ എന്നുള്ളൊരു പേര് കിട്ടാനുള്ള കാരണം സാൽ എന്ന് പറയുന്ന റെഡ് സിൽക്ക് കോട്ടൺ ട്രീസിൻ്റെ പ്രസൻസ് കൂടുതലായിട്ട് ഈ ഒരു റീജിയനിൽ കാണുന്നതിൻ്റെ റിസൾട്ടായിട്ടാണ് ഈ ഒരു പേര് ഇതിന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതൊരു ടൈഗർ റിസർവ് എന്ന് പറഞ്ഞു, ബംഗാൾ ടൈഗേഴ്സിൻ്റെ പ്രസൻസ് ഇവിടെ ഉണ്ട്. അതുകൂടാതെ ഏഷ്യൻ എലിഫൻസ്, ഗോർ, ചൗസൻഗ തുടങ്ങിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ അധികം ആനിമൽസും ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ നമുക്കറിയാം ബംഗാൾ ടൈഗേഴ്സും ഏഷ്യൻ എലിഫൻറ്റും എൻഡേഞ്ചേർഡ് കാറ്റഗറിയാണ് IUCN സ്റ്റാറ്റസ്. ഗോറും ചൗസൻകയും വൾനറബിൾ കാറ്റഗറിയാണ്. ഓക്കെ, വലിയ വലിയ ആനിമൽസ് മാത്രമല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബേർഡ് ഏരിയ കൂടിയാണ്. ഏകദേശം 300 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ആണ് ഈ ഒരു റീജിയനിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൂടാതെ ഒരു പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പ്ലേസ് കൂടിയാണ്. ഹൈക്കിങ്ങിനും അതുപോലെ തന്നെ വൈൽഡ് ലൈഫ്സിനെ കാണാനായിട്ട്, വാട്ടർഫോൾസ് കാണാനായിട്ടൊക്കെ നിറയെ അധികം വിസിറ്റേഴ്സ് യൂഷ്വലി ഈ ഒരു ഏരിയ സന്ദർശിക്കാറുണ്ട്. ഇതുകൂടാതെ നിറയധികം ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസും അതുപോലെ തന്നെ പെർട്ടിക്കുലർലി വൾനറബിൾ ട്രൈബൽ ഗ്രൂപ്പുകളും ഈ ഒരു ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ട് ഇതിനകത്ത് താമസിക്കുന്നുണ്ട്. ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസ് ലൈക്ക് കോണ്ടാസ്, സന്താൽസ്, അങ്ങനെയുള്ള കുറേ കമ്മ്യൂണിറ്റീസ് താമസിക്കുന്നുണ്ട്. ദെൻ PVTGs എന്ന് പറഞ്ഞ മൂന്ന് പെർട്ടിക്കുലർലി വൾനറബിൾ ട്രൈബൽ ഗ്രൂപ്പുകളാണ്, ദറ്റ് ഇസ് ഖാദിയ, മൻകീദിയ ആൻഡ് ലോദാസ്. ഓക്കെ, ഈ മൂന്ന് കമ്മ്യൂണിറ്റീസും ഇതിനകത്താണ് താമസിക്കുന്നത്. സെഞ്ചുറീസ് ആയിട്ട് ഈ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ ഭാഗമായിട്ട് അവർ താമസിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഒഡീഷയിലാണ് നമ്മൾ ഈ സിംലിപാൽ ടൈഗർ റിസർവ് എന്ന് പറഞ്ഞു. അപ്പം ഒഡീഷയിലെ തന്നെയുള്ള ഒരു സുവോളജിക്കൽ പാർക്കാണ് നന്ദൻകാനൻ സുവോളജിക്കൽ പാർക്ക്. ഇതൊരു ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ടാണ് ഈ ഒരു ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരിക. ഓക്കെ, സോ ഇതിൻ്റെ രണ്ടിൻ്റെയും ലൊക്കേഷനാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ദെൻ ഒഡീഷ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുന്ന സമയത്ത് വേറൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത് സത്കോസിയാണ്. സത്കോസിയ വൈൽഡ് ലൈഫ് സാങ്ച്വറി വരും. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് സൈറ്റാണ് ഭിതർകണിക നാഷണൽ പാർക്ക് ആൻഡ് ഗാഹിർമാത മറൈൻ സാങ്ച്വറി. അത് രണ്ടും ഒലിവ് റിഡ്ലി ടേർട്ടിൽസിൻ്റെ ഒരു നെസ്റ്റിംഗ് സൈറ്റ് കൂടിയാണ്. ഓക്കെ, മറൈൻ സാങ്ച്വറി. അപ്പം ഇതെല്ലാം ഒഡീഷ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആണ്. അതുകൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ,